വെൽക്കം 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 ബാക്ക് ടു ലേണിംഗ് ആണ് ജിതിൻ സാറാണ് സംസാരിക്കുന്നത് മക്കളെ നമുക്കറിയാം ക്രിസ്മസ് എക്സാം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാൻ പോവുകയാണ് പല ആൾക്കാരും ഈ അവസരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സാർ സോഷ്യൽ ആണ് ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഞങ്ങൾ എന്തു ചെയ്യും മക്കളെ സോഷ്യൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതുപോലെ തന്നെ വേജാറാവേണ്ട ഒരു ആവശ്യമില്ലടാ നമുക്ക് ഈസി ആയിട്ട് സിമ്പിൾ മെത്തേഡിലൂടെ സോഷ്യൽ എന്ത് ചെയ്യാം എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അതിനുള്ള കുറച്ച് ട്രിക്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്താണറിയോ നമുക്ക് ിലേക്കെ പെട്ടെന്ന് കിടക്കാം പ്രധാനമായിട്ടും നമുക്ക് ഇട കുറെ ചോദ്യങ്ങൾ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിനകത്ത് നമ്മൾ നിർബന്ധമായി നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ റിവേഴ്സിനെ കുറിച്ച് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട നദികളെ കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കണം പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് നദികളാണ് ഇന്ത്യയ്ക്ക് അകത്തുള്ളത് ഏതൊക്കെയാണ് ഒന്ന് ഹിമാലയൻ നദികളാണ് രണ്ടാമത്തത് പെനുസില റിവേഴ്സ് അല്ലെങ്കിൽ ഉപദേവിയൻ നദികളാണ് അല്ലേ രണ്ട് പ്രധാനപ്പെട്ട ൾ ഒന്ന് ഹിമാലയൻ റിവേഴ്സ് അല്ലെങ്കിൽ ഹിമാലയൻ നദികളും രണ്ടാമത്തത് പെനുസല റിവേഴ്സ് അല്ലെങ്കിൽ ഉപദീപിയൻ നദികളുമാണ് ഉള്ളത് മക്കളെ ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിപ്പെടുന്നുണ്ട് ഇതാണ് ഇത് സിന്ധു അല്ലെങ്കിൽ ഇന്ത്യസ് ആണത് പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാതെ ഇങ്ങനെ പോകുന്നുണ്ട് ആ റിവർ റിവറാണേത് ഈ പറയുന്ന ബ്രഹ്മപുത്ര നിങ്ങൾക്ക് അറിയാം ഇത് ബ്രഹ്മപുത്ര നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക് ഇന്ത്യയിലൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈ ഒരു റിവർ ഉണ്ടല്ലോ ഇതാണ് ഇതാണേത് ഗംഗ ഇങ്ങനെ മൂന്ന് റിവേഴ്സ് ഉണ്ട് അതാണ് ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് അപ്പം മക്കളെ ശ്രദ്ധിക്കുക ഈ പറയുന്ന ഹിമാലയൻ നദികൾ അല്ലെ ഹിമാലയൻ നദികൾ ഹിമാലയൻ നദികൾ എന്ന് പറയുന്ന സമയത്ത് മൂന്നെണ്ണമാണ് അല്ലേ മൂന്നെണ്ണം ഇതാണ് ഏറ്റവും വലിയ നദി കേട്ടോ ഇന്ത്യയ്ക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ നദികൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഹിമാലയൻ നദികളാണ് ഉള്ളത് മനസ്സിലാക്കുക ഈ ഹിമാലയ നദികൾ ഓർത്ത് വെക്കണമെങ്കിൽ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു കോഡിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർത്ത് വെക്കാൻ പറ്റും അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലുതാണ് ഹിമാലയൻ നദി അപ്പൊ ഏറ്റവും വലുത് അല്ലെങ്കിൽ ബിഗ് എന്നർത്ഥം വെച്ചോളെ ബിഗ് ബിഗ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തി വെച്ചോളാം ബിഗ് എന്ന് ഓർത്തി വെച്ചാൽ മതി മക്കളെ ബി എന്ന് പറഞ്ഞാൽ എന്തടാ ഇതില് ബി എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശിച്ചത് ബ്രഹ്മപുത്രയാണ് ഈ പറയുന്ന അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് സംശയം തോന്നും സാറേ എങ്ങനെയാണെങ്കിൽ ഐ എന്താണ് ഐ എന്ന് പറഞ്ഞാൽ ഇൻഡസ് ഐ മീൻസ് എന്താണ് ഇൻഡസ് അപ്പൊ ജി പറയേണ്ട ആവശ്യമുണ്ടോ ജി എന്ന് പറഞ്ഞാൽ ഏതാണ് ഗംഗയാണ് അങ്ങനെ എന്ത് ചെയ്യാം ഓർത്ത് വെക്കാൻ പറ്റും അപ്പൊ മക്കളെ ഒറ്റ കാര്യം ഓർത്താൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളാണ് ഹിമാലയൻ റിവേഴ്സ് അപ്പൊ നമുക്ക് ബിഗ് എന്ന് പറയുന്നത് വലിയ നദി ബിഗ് എന്ന് പറയുന്ന ഒരു ൂടെ ബ്രഹ്മപുത്ര ഇൻഡസ് ഗംഗ എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റും ഓർത്ത് വെക്കാൻ പറ്റും അത് ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ ഇനി സ്വാഭാവികമായിട്ട് ഇന്ത്യയിലുള്ള മറ്റ് പ്രധാനപ്പെട്ട നമ്മുടെ പെനിൻസുല റിവേഴ്സിനെ കുറിച്ചാണ് പെനിൻസുല നദികൾ ഇതൊക്കെയാണ് നിങ്ങൾ നോക്കി വിടുക ഇവിടെ തന്നെ ഇതാണ് നർമ്മദ അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതാ നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് കാണാൻ പറ്റും താപ്തി കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ കാവേരി ഉണ്ട് അതേപോലെ തന്നെ ഇവിടുന്നിങ്ങനെ വരുന്നുണ്ട് കൃഷ്ണ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോദാവരി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ ഏത് വരുന്നുണ്ട് മഹാനദി വരുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നദികളാണുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നർമ്മദ താപ്തി അതുപോലെ തന്നെ കാവേരി കൃഷ്ണ ഗോദാവരി അതുപോലെ മഹാനദി ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട നദികളുള്ളത് ആറ് എണ്ണാണുള്ളത് മക്കൾ ഇതിനകത്ത് അറബിക്കടലിലേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് ഇതൊക്കെ ഈ പറയുന്ന നർമ്മദയും താപ്തിയും നർമ്മദയും താപ്തിയും പ്രധാനമായിട്ടും എവിടെയാണ് ഇതാണ് അറബിക്കടൽ അപ്പോൾ അറബിക്കടലിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇതൊഴുകുന്നത് റെഡിയല്ലേ ഇനി ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് ബംഗാൾ ഉൾക്കടലിലേക്ക് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന നദികളാണ് ഇത് ബാക്കിയുള്ള നാലെണ്ണം ബംഗാൾ ഉൾക്കടലിലേക്കാണ് ആരൊക്കെ കാവേരി കൃഷ്ണ ഗോദാവരി മഹാനദി കിട്ടോ ഓർത്തുവെച്ചോളാം ക്ലിയർ അല്ലേ ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ നദി ഈ പറഞ്ഞ ആറെണ്ണത്തിൽ ഏറ്റവും വലിയ നദി ഏതെന്ന് വെച്ചാൽ ഏറ്റവും വലുത് ഏറ്റവും വലുത് മകളെ ഏറ്റവും വലുത് ആരാണ് ഏറ്റവും വലുത് നമ്മുടെ ലോകത്തിൽ ഏറ്റവും വലുത് ആരാണ് ഏറ്റവും വലുത് ആരാണ് ഗോഡ് അല്ലേ ഗോഡ് ദൈവമല്ലേ ദൈവം അപ്പൊ ഗോദാവരിയാണ് ഗോദാവരി ഓർത്ത് വെച്ചോളി ഗോദാവരി കേട്ടോ ഗോദാവരി ഗോഡ് ജിയോ ഡി ഗോഡ് ഗോഡ് ഏറ്റവും വലിയവൻ ദൈവം ആണെന്നാലോ ചോര അപ്പോൾ ഗോദാവരി കേട്ടോ ഗോദാവരി പറഞ്ഞാൽ ഏറ്റവും വലുത് ഗോദാവരിയാണ് പെൻസിൽ റിവേഴ്സിൽ ഇനി ഇത് പഠിക്കണമെങ്കിൽ പെൻസിൽ റിവേഴ്സ് പഠിക്കണമെങ്കിൽ ദാ പിടിച്ചോ എന്ന ഒരു കോഡ് ദാ നിങ്ങൾ നോക്കിയാൽ മതി നമ്മൾ ഒരു കോഡ് ജസ്റ്റ് ചെയ്താണ് വളരെ നർമ്മത്തില്ലേ ജസ്റ്റ് ഒരു കോഡ് കോഡിൻ്റെ വളരെ നർമ്മത്തിൽ താത്തയോട് ഒരു കാര്യം പറയുകയാണ് ലേ എന്താ പറയുന്നത് ഗോതയിൽ വെച്ച് കൃഷ്ണന്റെ മുഖത്ത് കാവേരി അടിച്ചത് ഒരു മഹാസംഭവമായി നമ്മളൊരു കോഡാണ് അത് വളരെ നർമ്മത്തിൽ താത്തേനോടുമ്പോൾ ഒരു എന്താണ് വളരെ കോമഡി ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ് ഒന്നുമില്ല ഗോതയിൽ വെച്ച് കൃഷ്ണന്റെ മുഖത്ത് കാവേരി വീട്ടിൽ ചെയ്തു ഒരടിയം കൊടുത്തു സംഭവം അത്രേ ഒരു കോഡുള്ളൂ പക്ഷെ ആ കോഡിനകത്ത് കോടിനകത്തേ നോക്കിയാൽ മതി നമ്മൾ ഒന്ന് നോക്കാം ജസ്റ്റ് ചോദിക്കാൻ വളരെ നർമ്മത്തിൽ നർമ്മത്തിൽ നർമ്മദ നർമ്മത്തിൽ മീൻസ് ഏതാണ് നർമ്മദ ഇനി താത്തയോട് ഏതൊക്കെ ഉദ്ദേശിച്ചത് താപ്തി ഇത് രണ്ടുമാണ് അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദികളാണ് ഇത് നർമ്മദയും താപ്തിയും ഇനി ഒരു കാര്യം പറയുകയാണ് എന്താ കാര്യം പറഞ്ഞത് ഗോതയിൽ വെച്ച് ഗോതയിൽ വെച്ച് പറയുമ്പോ ഉദ്ദേശം ഏതാണ് ഗോദാവരി ഇനി എന്താ പറയുന്നത് കൃഷ്ണന്റെ മുഖത്ത് അപ്പൊ നമുക്കറിയാം പ്രധാനമായിട്ട് കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്ന നദി കൃഷ്ണൻറെ മുഖത്ത് കാവേരി അടിച്ചത് അടുത്ത നദീന്റെ പേരാണ് ഇത് കാവേരി കാവേരി അടിച്ചത് ഒരു മഹാസംഭവമായി മഹാസംഭവം എന്ന് പറഞ്ഞാൽ എന്താ മഹാ എന്താ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ മഹാനദി മഹാനദി അപ്പൊ മക്കളെ പെനിർസുലാ റിവേഴ്സ് അല്ലെങ്കിൽ ഉപദീപിയൻ നദികൾ എന്ന് ചോദിച്ചാൽ നർമ്മദ താപ്തി ഗോദാവരി കൃഷ്ണ കാവേരി അതുപോലെ മഹാനദി അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഏതൊക്കെയാണ് ഈ പറയുന്ന നർമ്മദ താപ്തി കൃഷ് കാവേരി കൃഷ്ണ ഗോദാവരി അതുപോലെ മഹാനദി ക്ലിയർ അല്ലേ അപ്പൊ മക്കളെ നിങ്ങൾ നോക്കണ നമുക്ക് ബിഗ് എന്ന് പറയുന്ന ഒരു കോടിലൂടെ ഹിമാലയൻ നദികളും അതേപോലെ തന്നെ ഈ ഒരു കോഡിലൂടെ നമ്മൾ ഈ പറയുന്ന ആറ് ഉപജീ ഉപദീപിയൻ നദികൾ അല്ലെങ്കിൽ പെനിൽസുല റിവേഴ്സ് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു അപ്പൊ മക്കളെ ഇത്തരത്തിലേക്കുള്ള സിമ്പിൾ കോഡ് ട്രിക്സിലൂടെ ഒക്കെ നമുക്ക് എന്ത് ും സോഷ്യലി വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാ ആൾക്കാരും തന്നെ അസ്ത്ര ഫൈവ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ചെയ്യാം ചേര് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലേക്ക് സിമ്പിൾ 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 കോഡുകൾ ഉണ്ട് ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം പെട്ടെന്ന് എന്ത് ചെയ്യാം പെട്ടെന്ന് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യട്ടോ മക്കളെ ഇനി മക്കളൊറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമായിട്ട് നിങ്ങളുടെ കമന്റുകളും കാര്യങ്ങളും ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ നീരണം ഇതുപോലെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അവിടെ കമന്റ് ചെയ്യണം കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നിർബന്ധമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി മാത്രം വേണമെന്ന് എന്നാവശ്യപ്പെട്ടു നിർത്തുന്നു Bye, 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 bye.